ശുഭമുഹൂർത്തം ആയി കഴിഞ്ഞ് ഇനി ഒട്ടും താമസിപ്പിക്കേണ്ട കാര്യമില്ലോട്ടോ. നിശ്ചയത്തിന്റെ ചടങ്ങുകളൊക്കെ ആരംഭിക്കുകയല്ലേ. അനിക, താലം എടുത്തിട്ട് വന്നു. നിങ്ങൾ രണ്ടുപേരും എന്തിനു വേണ്ടിയാണ് ദേവൻ നിങ്ങളുടെ മകനല്ല എന്നുള്ള കാര്യം ഒളിപ്പിച്ചത്? ആക്ഷൻ ദേവൻ നിങ്ങൾക്ക് അവിഹിതമായി ഉണ്ടായ സന്താനമല്ലേ? ഡാഡ് പ്ലീസ്, ശിവൻ ചോട്ടനോട് എല്ലാ കാര്യങ്ങളും ഞാൻ സംസാരിച്ച് റെഡിയാക്കിക്കോളാം. രാജീവൻ ദേവ്, ലെറ്റ്സ് ഗോ നൗ. രസകരമായ കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഇത്രയും വർഷമായിട്ട് മാഫ്രയ്ക്ക് ഇങ്ങനെ ഒരു മകനുള്ള കാര്യം എനിക്കിതുവരെ അറിയില്ലായിരുന്നു. രണ്ടുപേരും സഹോദരങ്ങളാണ് തോന്നുന്നില്ല. വിചിത്രമായിരിക്കുന്നല്ലോ, ഇവരുടെ ഒരു ഫാമിലി ഫോട്ടോയിലും ദേവനില്ല. കലികാലം അല്ലാതെ എന്താ പറയുക. മിസ്സിസ് മാപ്രയുടെ ഫോൺ വന്നിട്ടുണ്ടായിരുന്നു. അവര് പറയുന്ന അവരുടെ മോന്റെ ജനന തീയതിയോ സമയമോ ഒന്നും അവർക്ക് ഓർമ്മയില്ലെന്നാ. ഇനിയിപ്പൊ നമ്മൾ എങ്ങനെ അന്വേഷിക്ക? ജാതകം ഉണ്ടാക്കണമെങ്കിൽ ജ്യോത്സ്യന്റെ അടുത്ത് എന്ത് പറയും? കൃത്യസമയം അറിയാതെ നമുക്ക് എങ്ങനെയാ ജാതകം ഉണ്ടാക്കാൻ പറ്റുക? എനിക്കും ഇത് വല്ലാത്ത ഷോക്കായി പോയി അമ്മേ. ഒരമ്മയ്ക്ക് സ്വന്തം മോന്റെ ടൈം ഓഫ് ബർത്ത് അറിയില്ല അത്രേ. ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? തീർച്ചയായും എന്തോ പ്രശ്നമുണ്ട്. സൗമ്യ, ഇന്നത്തെ ദിവസം ഇവിടെ ഒരു ഷോക്കിംഗ് സംഭവം ഉണ്ടായി. എന്ത്? നീ ഇന്ന് ലഞ്ച് സ്കിപ്പ് ചെയ്തില്ലേ? ആക്ച്വലി എനിക്ക് കോളേജിൽ ഒരു അസൈൻമെന്റ് ചെയ്തു കൊടുക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാ. വെരി ഗുഡ്, ചെയ്തെല്ലാം പെട്ടെന്ന് എനിക്ക് ഫോർവേഡ് ചെയ്തേക്കണേ. ഓക്കേ. ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു എനിക്ക്. നാളെ ദേവന്റെ ഫാമിലി ഫംഗ്ഷന് വേണ്ടി വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വിചാരിക്കായിരുന്നേ ഞാൻ നിന്റെയും രാജീവിന്റെയും ഒരു മീറ്റിംഗ് ഏർപ്പാടാക്കട്ടെ, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സംസാരിക്കാലോ. സൗമ്യ, നീ ഈ ഒരു പ്രശ്നം കാരണം വല്ലാതെ എഫക്ട് ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ടാ. രുദ്രൻ, നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? അതൊന്നും വേണ്ട. ഓക്കെ, അതങ്ങനെ വിട്ടാ ശരിയാവില്ല. ഞാൻ നിന്റെ കൂട്ടുകാരനല്ലേ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തില്ല പിന്നെ വേറെ ആരും ചെയ്യാം. എനിക്ക് ഹെൽപ്പിന്റെ ആവശ്യമില്ല, ലീവ് മീ. സൗമ്യ ഒരാൾ എത്ര സ്ട്രോങ് ആണെങ്കിലും അവർക്ക് ഹെൽപ്പിന്റെ ആവശ്യം ഉണ്ടാവാറുണ്ട്. അത് മാത്രമല്ല, നാളെ റോമി മുംബൈയിലേക്ക് തിരിച്ചെത്തുക. സോ അവൾ എന്നെ ഡേറ്റിന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ഫ്രണ്ട് പേഴ്സണൽ ലൈഫിൽ ഇത്രയും സന്തോഷിക്കുമ്പോ രണ്ടാമത്താളും അത്രയ്ക്ക് എന്നെ സന്തോഷിക്കണം. ഇതെല്ലാം എനിക്ക് എന്റെ ലവ് ആഞ്ചൽ പറഞ്ഞു തന്നാണ്. ആക്ച്വലി എനിക്ക് നിന്നോട് ലവ് ആഞ്ചലിനെ കുറിച്ചും റോമിയെ കുറിച്ചും ഒരു കാര്യം പറയാനുണ്ട്. അത് സംസാരിക്കാം, ഇരുന്ന് സംസാരിക്കാം, പക്ഷെ ഇന്ന് വേണ്ട. നാളത്തെ ഫംഗ്ഷന് വേണ്ടി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഞാൻ പോകണേ. ബൈ. ഇപ്പൊ ഇത്രയും വർഷമായിട്ട് മാപ്രയ്ക്ക് ഒരു മോനുള്ള വിവരം നമ്മൾ ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ല. അവര് പ്രപ്പോസ് ചെയ്യുമ്പോഴല്ലേ ഞാൻ അറിയുന്നത്. രണ്ടുപേരും സഹോദരങ്ങളാണ് തോന്നുന്നില്ല. ഈ ഷർട്ടിന്റെ കഫ്ലിംഗ് ഇത്രയും ലൂസ് ആയത് എങ്ങനെയാ? Are you sure? Okay. Chiveta, ദേവന്റെ ഫാമിലി വന്നിട്ടുണ്ട്. ശുഭമുഹൂർത്തമായി കഴിഞ്ഞ് ഇനി ഒട്ടും താമസിപ്പിക്കേണ്ട കാര്യമില്ലോട്ടോ. നിശ്ചയത്തിന്റെ ചടങ്ങുകളൊക്കെ ആരംഭിക്കുകയല്ലേ. അനിക, താലം എടുത്തിട്ട് വന്നോളെ.
എന്തുപറ്റി ശിവ? വാട്ട്സ് മാറ്റർ? കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുൻപ് ഞാനൊരു പ്രധാന കാര്യം ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും ദേവൻ നിങ്ങളുടെ മകനല്ല എന്നുള്ള കാര്യം ഒളിപ്പിച്ചത് എന്തിനാണ്? ശിവൻ എന്താണ് ഈ പറയുന്നത്? ദേവ് എന്റെ മകൻ തന്നെയാണ്. ഞാൻ ചോദിച്ച ചോദ്യം ശരിക്കും നിങ്ങൾ കേട്ടില്ലെന്ന് തോന്നുന്നു. ഐ മീൻ റീഫ്രേസ് ഇറ്റ്. നിങ്ങൾ രണ്ടുപേരും എന്തുകൊണ്ടാണ് ദേവൻ നിങ്ങൾ രണ്ടുപേരുടെയും മകനല്ല എന്നുള്ള കാര്യം ഒളിപ്പിച്ചത്? ആൻഡ് ഇഫ് ഐ ആം നോട്ട് റോങ്, നിങ്ങൾക്ക് പണ്ട് ഗീതാ കുമാരി എന്നൊരു സ്ത്രീയുമായി ഒരു അഫയർ ഉണ്ടായിരുന്നു. അതിലുണ്ടായ മകനാണ് ദേവൻ. നിങ്ങളുടെ അവിഹിത സന്താനമാണ് ദേവൻ. ഐ കാൻ ഹിയർ യു. ഇതിനെന്തെങ്കിലും ഒരു മറുപടി പറയണം. അതായത് ദേവൻ നിങ്ങളുടെ അവിഹിത സന്താനം തന്നെയല്ലേ? ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ഒളിപ്പിക്കാൻ പാടില്ലായിരുന്നു. ഈ കാര്യം നിങ്ങൾ ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഈ ആലോചന ഇത്രത്തോളം മുന്നോട്ട് പോകില്ലായിരുന്നു. കമോൺ ശിവൻ, ഇതിനെക്കുറിച്ച് ഞാൻ പറയാതിരുന്നത് വേറെ ഒന്നുകൊണ്ടല്ല. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ? ഇക്കാലത്തൊന്നും വലിയ സംഭവമല്ലല്ലോ. എക്കാലത്തും ഇത് സംഭവം തന്നെയാണ്. കാലം മാറി എന്ന് കരുതി കുടുംബമഹിമയുടെ സ്ഥാനവും അന്തസ്സും മാറില്ല. ഇക്കാലത്തും ഒരു ബന്ധം ഉറപ്പിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളെല്ലാം എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങൾക്കൊരു പക്ഷെ ഇതൊരു സംഭവമല്ലായിരിക്കാം, പക്ഷേ ദേവൻ നിങ്ങളുടെ അവിഹിത സന്താനം തന്നെയാണ്. ഇൻ പ്രിൻസിപ്പിൾ നിന്റെ ചേട്ടനോട് ഞാൻ അഗ്രി ചെയ്യുന്നുണ്ട്. ബട്ട് ഇൻ ഫാക്ട് അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ചോദിക്കൂ എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അത് പിന്നെ ഐ ഡോണ്ട് ബ്ലെയിം ഹിം, ബട്ട് ട്രസ്റ്റ് മീ പ്രിയങ്ക, ഇതൊക്കെ ഞാൻ തന്നെ പറയാനിരുന്നതാണ്. നിങ്ങളിൽ നിന്ന് സത്യം ഒളിപ്പിച്ചു വെച്ചിട്ട് എനിക്ക് എന്താ നേട്ടം? ഞാൻ സമ്മതിക്കുന്നു, ദേവ് എന്റെയും മിസ്സിസ് മാപ്രയുടെയും മകനല്ല. പക്ഷേ ദേവ് എന്റെ മകനാണ്, മറ്റൊരു റിലേഷൻഷിപ്പിലുള്ള എന്റെ മകൻ. എന്റെ റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വിളിക്കാം, പക്ഷേ ദേവിനെ അങ്ങനെ വിളിക്കണ്ട. ദേവ് അവന്റെ അമ്മയുടെ കൂടെയാണ് താമസിച്ചിരുന്നത്. അവൾ മരിച്ചിട്ടിപ്പോ ഒരു വർഷം തികയുന്നു. അതോടെ ഞങ്ങളൊരു തീരുമാനമെടുത്തു, ദേവിനി ഞങ്ങളോടൊപ്പമാണെന്ന്. രാജീവും ദേവും ഞങ്ങൾക്ക് ഒരുപോലെയാണ്, പക്ഷെ അവരുടെ ശരീരത്തിലുള്ള ചോര ഒരുപോലെയല്ലോ. ശിവ, ദേവ് വളരെ നല്ല സ്വഭാവമുള്ളൊരു പയ്യനാ. അവൻ ഇന്നെന്താണോ അത് വെച്ചാണ് അവന് ജഡ്ജ് ചെയ്യേണ്ടത്, അല്ലാതെ അവന്റെ പാസ്റ്റ് വെച്ചല്ല. ഒരു കാര്യത്തിൽ നിനക്ക് ഞാൻ ഉറപ്പു തരാം, നമ്മുടെ ഫ്യൂച്ചറിൽ ഇതൊരിക്കലും കരടാവുകയില്ല. അല്ലെങ്കിൽ തന്നെ നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഇതൊക്കെ ഞാൻ പറയാനിരുന്നതാണ് പ്രിയങ്ക. നിങ്ങളുടെ മകൾക്ക് ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു മരുമകൾക്ക് കിട്ടേണ്ടതായ എല്ലാ സുഖസൗകര്യങ്ങളും കിട്ടിയിരിക്കും. എന്റെ മകൻ നല്ലൊരു ഹസ്ബൻഡും അതിലുപരി നല്ലൊരു മരുമകനുമായിരിക്കും. മിസ്റ്റർ മാപ്ര, ഐ എഗ്രി വിത്ത് ശിവ. താങ്കളുടെ മകന്റെ ഭാവി എങ്ങനെ വന്നാലും അവന്റെ പാസ്റ്റ് അതെപ്പോഴും അവന്റെ കൂടെ തന്നെ കാണും. ഐ എം സോറി, ഈ ബന്ധം ഒരിക്കലും നടക്കില്ല. ജനിക്കുന്നവന് ജനനത്തെപ്പറ്റി യാതൊരു അവകാശം ഉന്നയിക്കാൻ പറ്റില്ല, പക്ഷെ ഒരു ബന്ധം ഉറപ്പിക്കുന്നതിന് ഏറ്റവും ചുരുങ്ങിയത് സത്യസന്ധതയെങ്കിലും വേണ്ടേ? ആ സത്യം ആദ്യം തന്നെ പറഞ്ഞിരുന്നെങ്കിൽ
കാര്യം ഇത്രയും വഷളാവില്ലായിരുന്നു. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയും ഇവിടെ നടക്കില്ലായിരുന്നു. ഐ'm സോറി. നിങ്ങളുടെ സമയം ഇനി ഇവിടെ വേസ്റ്റ് ചെയ്യണ്ട. നമുക്ക് പിരിയാം. ഈ കാര്യം സംസാരിച്ചു കഴിഞ്ഞു. യു ക്യാൻ കാര്യങ്ങളൊക്കെ ഇത്രയും വഷളാവുമെന്ന് ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. ഐ തിങ്ക് നിന്റെ ചേട്ടനെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കുമെന്നാ. പക്ഷെ ചേട്ടനും ഇതൊന്നും മനസ്സിലാക്കിയില്ലല്ലോ പ്രിയങ്ക. സത്യം ഒളിപ്പിച്ചു വെച്ചതാണ് എന്റെ തെറ്റ്. പക്ഷേ ഈ ബന്ധം മുറിച്ചതാണ് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. നിങ്ങളുടെ കുടുംബ പാരമ്പര്യം വളരെ വലുതായിരിക്കാം, പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ മിസ്റ്റർ ശിവൻ, നിങ്ങളുടെ ചിന്താഗതി വളരെ ഇടുങ്ങിയതാണ്. ദേവിന്റെ ക്വാളിഫിക്കേഷൻസും മാന്യതയും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. അതെങ്ങനെയാ നിങ്ങൾ കണ്ടത് അവന്റെ പിതൃത്വത്തെയല്ലേ? നിനക്കറിയാലോ എന്തായാലും നിന്നേക്കാൾ കുറെ ഓണം കൂടുതലുണ്ടവനാ ഞാൻ. അതുകൊണ്ട് തന്നെ നീ ഒരു കാര്യം ഓർത്തു, കാലത്തിന്റെ പ്രഹരം എല്ലാവർക്കും തുല്യമാ. ഒരിക്കൽ നീയും ഇതിന് കണക്ക് പറഞ്ഞേ മതിയാവും. എനിക്ക് നിങ്ങളോട് ആർഗ്യൂ ചെയ്യാൻ ഒരു താല്പര്യവുമില്ല. പറയാനുള്ളത് മുഴുവൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. യു മേ പ്ലീസ് എക്സ്ക്യൂസ് us. നീ ഇപ്പൊ ഇറങ്ങി പോവാണെങ്കിൽ ശിവനോട് നിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആരാ പറഞ്ഞു കൊടുക്ക? പ്ലീസ് ഒരു പ്രാവശ്യം നീ ശിവനോട് സംസാരിക്കേ. ദേവ്, രാജീവ്, ദേവ്, ലെറ്റ്സ് ഗോ. ഡാഡ് പ്ലീസ്, ശിവൻ ചേട്ടനോട് എല്ലാ കാര്യങ്ങളും ഞാൻ സംസാരിച്ച് റെഡിയാക്കിക്കോളാം. പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ലെറ്റ്സ് ഗോ നൗ. ബട്ട് ഡാഡി. ഓക്കേ പ്രിങ്കു. നിനക്കും അകത്തേക്ക് പോവാം. രാജീവൻ ദേവ്, വരൂ പോകാം. ചേട്ടാ, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വീട്ടുപേരും രക്തബന്ധവും ഒന്നും ഒരു പ്രശ്നമല്ല. സത്യം മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ച് വലിയ കാര്യം. ദേവൻ സത്യം ഇങ്ങനെ ഒളിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. സത്യമെല്ലാം പറയാൻ തുടങ്ങുമായിരുന്നു. ശിവേട്ടൻ അവൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാവേണ്ടതായിരുന്നു, പക്ഷെ ശിവേട്ടൻ അതിന് നിന്നില്ലല്ലോ. ശരി പോട്ടെ, സാരമില്ല. നീ ആദ്യം ഒന്ന് സമാധാനിക്കുക. ഇങ്ങനെ കരയാതിരിക്കെ, വിഷമിക്കാതിരിക്കെ പ്രിയങ്ക. നീ ബാത്റൂമിൽ പോയി മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വാ. എന്നിട്ടും എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കും. എന്താ ചെയ്യ? ബാത്റൂമിൽ പോയിരിക്കാം. കരയായിരിക്കല്ലേ ആന്റി. പ്രിയങ്കയ്ക്ക് ദേവനെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. ദേവൻ പ്രിയങ്കയോടെ എല്ലാം തുറന്നു പറയാനിരിക്കുകയായിരുന്നു. പിള്ളേച്ചൻ എന്തുകൊണ്ട് ദേവനെ ഒരു അവസരം കൊടുത്തുകൂടാ ആന്റി?
ശിവന്റെ സ്വഭാവം നിനക്കറിയാലോ. അവന് കുടുംബ മഹിമയാണ് പ്രധാനം. അവനൊരിക്കലും ഇതിന് നിൽക്കില്ല. സത്യം പറയാലോ എനിക്ക്, അവരെ ഈ വിഷയം ഒളിപ്പിച്ചത് എനിക്കും ശരിയായിട്ട് തോന്നിയില്ല. ശിവ, നമ്മൾ എടുക്കുന്ന തീരുമാനം എന്ത് തന്നെയാണെങ്കിലും അത് പ്രിങ്കുവിന്റെ ജീവിതത്തിന് വേണ്ടിയാണ്, അത് അവളുടെ സന്തോഷത്തിന് വേണ്ടിയായിരിക്കണം. നമ്മൾ നമ്മുടെ പിടിവാശി കൊണ്ട്, നമ്മുടെ വിശ്വാസം കൊണ്ട്, നമ്മുടെ ഐഡിയൽസ് കൊണ്ട് നമ്മുടെ ജീവിതത്തെ ശരിക്കും പറഞ്ഞാൽ കോംപ്ലിക്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എല്ലാം വളരെ സിമ്പിളാണ് ശിവ. നമ്മുടെ പ്രിങ്കുവിന് ശരിക്കും ദേവനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, അവൾക്ക് അവനെ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ അത് വേണ്ട. ഇനി ഇതെങ്ങനെ ശരിയാവുന്ന ശിവ? ഒരു ബന്ധത്തിന്റെ ആരംഭം തന്നെ കള്ളത്തിൽ നിന്നാണെങ്കിൽ എങ്ങനെയാണ് അത് ശരിയാവുക? ശിവ, എനിക്കുണ്ടല്ലോ പേരും പെരുമയുള്ള കുടുംബമൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. പക്ഷെ കള്ളം, മിസ്റ്റർ ഓബ്രോയുടെ കൂടെ ജീവിച്ച് ജീവിച്ച് ഒരു കാര്യം ഞാൻ പഠിച്ചു, ഈ കള്ളമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ബന്ധങ്ങളെ അകത്തു നിന്നും കാർന്നു തിന്നുന്ന പുഴുക്കളെ പോലെയാണ്. ശിവ, എനിക്ക് നിന്നിൽ നിന്നും ഒരു കാര്യം അറിയണം. സപ്പോസ് അവർ കള്ളം പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ നീ ഈ ബന്ധത്തിന് സമ്മതിക്കുമായിരുന്നു ശിവ? ഓം, ഈ വിഷയത്തിലുള്ള എന്റെ ചിന്താഗതി എന്താണെന്ന് നിനക്കറിയാം. അവര് സത്യം പറഞ്ഞു എന്ന് കരുതി ദേവന്റെ സത്യാവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവുന്നില്ല. അവന്റെ ജന്മം, അവനിലോടുന്ന രക്തം, പിന്നെ അവന്റെ ലീനേജ്, അതൊന്നും ഒരു കാരണവശാലും ഒബ്റോയ് ഫാമിലിക്ക് ചേരുന്നതല്ല. ഞാനിന്നിവിടെ ചെയ്തത് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയാണ്, നമ്മുടെ ഫാമിലിയുടെ പേരിന് വേണ്ടിയാണ്. റിങ്കുവിന് വേണ്ടി എന്താ ചെയ്ത്? ശിവ, നമ്മൾ എടുക്കുന്ന തീരുമാനം എന്ത് തന്നെയാണെങ്കിലും അത് പ്രിങ്കുവിന്റെ ജീവിതത്തിന് വേണ്ടിയാണ്, അത് അവളുടെ സന്തോഷത്തിന് വേണ്ടിയായിരിക്കണം. പക്ഷെ ആ ഡിസിഷനിൽ പ്രിങ്കുവിന് ഹാപ്പി അല്ലെങ്കിൽ പിന്നെ ഈ ഫാമിലി, പേര്, കുടുംബ മഹിമ, ഇതിനൊക്കെ എന്ത് പ്രസക്തിയുള്ളത്? നമ്മൾ ആക്ച്വലി നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രിയങ്കയ്ക്ക് ദേവനെ ഇഷ്ടമായോ ഇല്ലയോ എന്നാണ്. അതിന് യാതൊരു വിലയില്ലെന്നാണ് പറയുന്നത്. പ്രിങ്കുവിന്റെ ഇഷ്ടത്തിന് തീർച്ചയായിട്ടും വിലയുണ്ട്. പക്ഷേ എല്ലാ പ്രാവശ്യവും കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് എല്ലാം ശരിയാണോന്നില്ല. ശിവ, നീ തന്നെയാണ് ഒരിക്കൽ പറഞ്ഞത്, അതായത് ഡിസിഷൻ പ്രിയങ്കയുടേതായിരിക്കും എന്ന്. പിന്നെ ഇതിനെ നമ്മളെല്ലാരും കൂടി ഡിസൈഡ് ചെയ്യാൻ നിൽക്കുന്നത്? ശിവ, നമ്മൾ ആക്ച്വലി നമ്മുടെ വാശി, നമ്മുടെ കുറെ വിശ്വാസങ്ങൾ, നമ്മുടെ ഐഡിയൽ, ഇതെല്ലാം കാരണം നമ്മുടെ ജീവിതത്തെ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ മാറ്റിവെച്ചാൽ ലൈഫ് വളരെ സിമ്പിളാണ്. അതായത് പ്രിയങ്കയ്ക്ക് ദേവനെ ഇഷ്ടമായി എന്നാണെങ്കിൽ അത് നടക്കട്ടെ, ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വേണ്ട. നീ പറഞ്ഞതുപോലെ ലൈഫ് അത്രയ്ക്ക് സിമ്പിൾ ആയിരുന്നെങ്കിൽ. നീ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ എൻ്റെ പ്രിങ്കുവിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അവളുടെ ഫേവറേറ്റ് ഡിഷ് എല്ലാം ഉണ്ടാക്കി അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഞാൻ പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവും, കാരണം ഞാൻ ഈ ചെയ്യുന്നതെല്ലാം അവളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഇന്ന് സംഭവിച്ചതിനെല്ലാം ഐ എം റിയലി സോറി. ഒരിക്കൽ കൂടി നിന്നെ നേരിൽ കണ്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് പോസിബിൾ അല്ല. ബട്ട് പ്രിയങ്ക, പ്ലീസ്. പിള്ളേച്ചൻ ഇതിന് നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ പ്രിയങ്ക? എനിക്ക് ഐ നോ. പക്ഷേ ഈ കാര്യത്തിൽ ശിവേട്ടനെ പറഞ്ഞു മനസ്സിലാക്കാൻ നിനക്ക് സാധിച്ചേക്കും. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്തോടാ. അതൊരിക്കലും നടക്കില്ല പ്രിയങ്ക. പക്ഷെ നീ പറയുന്നോണ്ട് ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം നിന്റെ സമാധാനത്തിന് വേണ്ടി. ഇപ്പൊ നീ ഓക്കെ ആണല്ലോ അല്ലേ? ഇന്ന് സംഭവിച്ചതിനെല്ലാം ഐ ആം റിയലി സോറി. ഒരിക്കൽ കൂടി നിന്നെ നേരിൽ കണ്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്നിട്ടും നിനക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും ഞാൻ ശല്യപ്പെടുത്തില്ല. സോറി ദേവ്,
അത് പോസിബിൾ അല്ല. ബട്ട് പ്രിയങ്ക, പ്ലീസ്. എന്ത് പറ്റി? ദേവൻ എന്നെ കാണണം എന്നാ പറയുന്ന. ഇല്ല, ഇത് നടക്കില്ല. വെള്ളച്ചൻ ഇതിന് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രിയങ്ക. അനിക്കായിനോ? പക്ഷെ ശിവേട്ടനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നിനക്ക് സാധിച്ചേക്കും. എനിക്ക് വേണ്ടി ഒന്ന് ശ്രമിച്ചൂടെ? പ്ലീസ് അനിക, പ്ലീസ് എനിക്ക് വേണ്ടി ഒന്ന് ട്രൈ ചെയ്തൂടെ. ഒരിക്കലും ഇത് നടക്കാൻ പോകുന്നില്ല. പക്ഷെ നീ പറയുന്നോണ്ട് ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം, നിന്റെ സമാധാനത്തിന് വേണ്ടി. I need to get this fixed. ഇപ്പൊ എന്താ വേണ്ടത്? എപ്പോഴത്തെയും പോലെ തനിക്ക് മനസ്സിലായി കാണുമല്ലോ ഞാനാ വന്നിരിക്കുന്നു. അപ്പൊ ഞാൻ എന്തിനു വേണ്ടിയാ വന്നിരിക്കുന്നതെന്നും തനിക്ക് മനസ്സിലായി കാണുമല്ലോ. നീ സമയം എന്റെ മുറിയിലേക്ക് വന്നിരിക്കുന്നത് ദേവനെ പറ്റിയുള്ള എന്റെ ഒപ്പീനിയൻ മാറ്റാനാണെങ്കിൽ വെറുതെ സമയം മെനക്കെടുത്തണ്ട. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിൽ തനിക്കും ചിലപ്പോ തെറ്റി പറ്റിക്കൂടായികയില്ലല്ലോ. നീ സംസാരിച്ചു വരുന്നതിന്റെ റൂട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതവിടെ എത്തുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ എന്റെ വിശ്വാസവും ആദർശങ്ങളും ആർക്കു വേണ്ടിയും മാറ്റാറില്ല. ക്ഷമിക്കണം സർ, പക്ഷേ ഈ വിശ്വാസങ്ങൾ നമുക്ക് പ്രിയപ്പെട്ടവരുടെ സന്തോഷത്തിന് തടസ്സമായി നിൽക്കുകയാണെങ്കിലോ? അപ്പോഴതിനെ വിശ്വാസം എന്നല്ല, വാശി എന്നാണ് പറയാ. നിന്റെ അഭിപ്രായത്തിൽ അപ്പോൾ ഞാൻ ചെയ്തത് തെറ്റ്? മനസ്സിലാവാത്തോണ്ട് ചോദിക്കാം. തന്നെ സംബന്ധിച്ച് രക്തബന്ധവും വീട്ടുപേരും ഒക്കെയാണോ വലുത്? ഒരു വ്യക്തി എത്ര നല്ല സ്വഭാവമുള്ളവനാണെങ്കിലും എത്ര നന്മയുള്ളവനാണെങ്കിലും അവനൊരു തറവാട്ടു പേരില്ലെങ്കിൽ അവൻ ചീത്തയാണെന്നാണോ പറയുന്നത്? അങ്ങനെ ഒരാളോടൊപ്പം ബന്ധം കൂടാൻ താൻ ഒരിക്കലും താല്പര്യപ്പെടില്ല. തറവാട്ടു മഹിമയില്ലാത്തോണ്ട് സ്വപ്നങ്ങൾ കാണാനുള്ള അവകാശവും ജീവിക്കാനുള്ള അധികാരവും അവനില്ലെന്നാണോ? പ്രണയിക്കാൻ പോലും അവൻ അർഹതയില്ല. എന്താ ഒന്നും പറയാത്ത ഇതൊക്കെ എഴുത്തുകാർക്കുള്ള വാക്കുകളാണ്. പുസ്തകങ്ങളിൽ വായിക്കാൻ സുഖമായിരിക്കും, ജീവിതത്തിൽ അങ്ങനെയല്ല. ഞാൻ റിയൽ ലോകത്തിലാണ് ജീവിക്കുന്നത്. ഇവിടെ രക്തവും കുടുംബ മഹിമയും ലീനിയേജും എല്ലാം വില അർഹിക്കുന്നത് തന്നെയാണ്. ഒരു റേസിലാണെങ്കിൽ പോലും നല്ല ജനസിൽപ്പെട്ട കുതിരകളെ മാത്രമേ ഓടിക്കാറുള്ളൂ. ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കുമെന്നത് അവൻ വളർന്നു വന്ന സാഹചര്യം, മാതാപിതാക്കൾ, കുടുംബം, ഇതിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സർനെയിം എന്ന് പറയുന്നത് ലേബലോ ബ്രാൻഡ് നെയിമോ ഒന്നും അല്ല. അതിൽ നിന്ന് തന്നെ ഒരു മനുഷ്യന്റെ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദേവൻ അത്ര നല്ലവനുമായിക്കൊള്ളട്ടെ, പക്ഷെ പറയാനൊരു കുടുംബ പേരില്ല, അവനുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ പറ്റില്ല. പ്രിങ്കു എന്റെ അനിയത്തിയാണ്. അവളുടെ കല്യാണം ഞാൻ ഒരു കാരണവശാലും ദേവനെ പോലെ ഒരു അവിഹിത സന്താനവുമായി നടത്തില്ല. അവന്റെ രക്തം തന്നെ മലിനമാണ്. ഒന്നുമില്ലെങ്കിലും ദേവനോട് പ്രിയങ്കയൊന്ന് സംസാരിക്കുന്നതിൽ തെറ്റില്ലല്ലോ. പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടും ഒന്നിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ല. നല്ല രീതിയിൽ യാത്ര പറയാനെങ്കിലും അവരെ അനുവദിക്കുന്നു. പ്രിയങ്കയ്ക്ക് ഒന്നും ദേവനോട് സംസാരിക്കണോ? ഇതെന്റെ ഫാമിലി മാറ്ററാണ്, ഇതിൽ ഇടപെടാൻ നിനക്ക് യാതൊരു അവകാശവുമില്ല. ഞാനിപ്പോ പ്രിയങ്കയുടെ ഒരു
നല്ല സുഹൃത്തായിട്ടാ തന്നോട് സംസാരിച്ചത്. എങ്കിൽ ഞാൻ പ്രിയങ്കയുടെ വല്യേട്ടൻ എന്ന നിലയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. രുദ്രൻ, നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഞാൻ പ്രിയങ്കയുടെ കൂടെ വീട്ടിലിരിക്കായിരുന്നില്ലേ? പ്രിങ്കുവിന്റെ കൂടെ ഇപ്പൊ അവിടെ ബെസ്റ്റ് ഫ്രണ്ട് അനിയച്ചേച്ചിയാ ഉള്ളത്. അനിയച്ചേച്ചി അവളെ ഹെൽപ്പ് ചെയ്തോളും. ഞാനിവിടെ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യാനാ വന്നത്. ബെസ്റ്റ് ഫ്രണ്ട്? ഞാനോ? അതിന് നമ്മൾ ഇതുവരെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടില്ലല്ലോ. എനിക്കെന്റെ ഫ്രണ്ട്ഷിപ്പിൽ ഞാൻ സ്റ്റേജസ് ഒന്നും വെക്കാറില്ല. ഒരു പ്രാവശ്യം ആരോടെങ്കിലും കൂട്ടുകൂടിയാ അത് കൂട്ടുകൂടിയത് തന്നെയാ. ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു തന്നെയാ. അങ്ങനെ എനിക്ക് എന്റെ എല്ലാ ഫ്രണ്ട്സും. ഇക്കാര്യം ഞാൻ ആരുടെ അടുത്ത് പഠിച്ചെന്നറിയോ? ലവ് ഏഞ്ചലിന്റെ അടുത്ത്. നീ എന്നെ കാണാൻ ആഗ്രഹിച്ചു എന്നാ ഞാൻ വിചാരിച്ചേ. അത് പിന്നെ നിങ്ങൾ രണ്ടുപേരും കണ്ട് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. പ്രിങ്കുവിന്റെ കാര്യത്തിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല. നിങ്ങളെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് കരുതിട്ടാ. പ്രിയങ്ക, ഞാൻ പിള്ളേച്ചനോട് സംസാരിക്കാൻ നോക്കി. ഇത് എന്താ ഇവിടെ നടക്കുന്നത്? അനിക, പ്രിയങ്കയോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാൻ വന്നതാ. അതിന്റെ ഒന്നും ആവശ്യമില്ല. സൗമ്യ, പ്ലീസ്, സംസാരിച്ചാൽ മാത്രമേ പ്രശ്നങ്ങൾ തീരുള്ളൂ. നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു പ്രാവശ്യം രണ്ടുപേരും കൂടി സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്യും. സുമു, പ്ലീസ് സംസാരിക്കേ. രുദ്രൻ, നോക്ക് സൗമ്യ, ഇപ്പൊ നീ സംസാരിക്കുന്നില്ലെങ്കിൽ ഞാൻ അവനോട് സംസാരിക്കും. രാജുവേ, നീ എന്തിനാ ഇവളോട് ബാഡ്ലി ബിഹേവ് ചെയ്ത്? അവളുടെ ലൈഫിൽ നിന്ന് ഡിസപ്പിയർ ആയില്ലേ? ടീച്ചറോട് ചോദിക്കാതെ ക്ലാസ്സിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ പറ്റില്ല. നീ അവളുടെ ലൈഫിൽ നിന്ന് പുറത്തു പോയത്. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് പോവാം. അങ്ങനെയല്ല സൗമ്യ, നീ ഇവിടെ നിൽക്കി, എനിക്ക് എന്താ സംഭവിച്ചെന്ന് അറിയണം. പറയു രാജീവ്. ഐ എം സോറി സൗമ്യ, നിനക്കറിയോ നമ്മുടെ ലൈഫ് ഒരിക്കലും മാച്ച് ആവില്ല. പിന്നെ നമ്മൾ തമ്മിൽ ഒരു കണക്ഷനും ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഞങ്ങൾ തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ എല്ലാം നേരിട്ട് വന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. She deserves that. അതൊക്കെ ശരിയാ, പക്ഷെ ദേവൻ ഇങ്ങനെ ഇവിടെ വരാൻ പാടില്ലായിരുന്നു. ആ പിള്ളേച്ചനെങ്ങനെ ഇതറിഞ്ഞ അതോടെ എല്ലാം അവിയല് പരുവത്തിലാവും. ദേവൻ ഇങ്ങനെ വന്നേ. അനിക, പ്ലീസ് ഒരു മിനിറ്റ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാനിപ്പോ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും എനിക്ക് പ്രിയങ്കയുമായി സംസാരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അനിക, ദേവ് ഇന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ഇത്രയും വലിയ റിസ്ക് എടുത്തത്. പുറത്തുനിന്ന് ഫോൺ ചെയ്തപ്പോ എനിക്കിപ്പോ എന്താ ചെയ്യേണ്ടെന്ന് മനസ്സിലായില്ല. അതുകൊണ്ടാ ഞാൻ അകത്തേക്ക് കൊണ്ടുവന്ന്. എന്താ, നീയാണോ ദേവനെ അകത്തേക്ക് വിളിച്ചു കയറ്റിയത്? ദേവ, ഇവളുടെ ചേട്ടൻ ഇപ്പൊ ആകെ ദേഷ്യത്തില. അയാളുടെ മൂഡ് ശരിയായതിനു ശേഷം പെർമിഷൻ വാങ്ങിയിട്ട് ഇവളെ കാണാലോ. ഇങ്ങനെ പിള്ളേച്ചനറിയാതെ കണ്ടുമുട്ടുന്നത് ഡേഞ്ചറാ ദേവ. പ്രിയങ്ക, നിനക്ക് ദേവനോട് ഒരുപാട് സംസാരിക്കാനുണ്ടായിരിക്കും എനിക്കറിയാം. പക്ഷെ പിള്ളേച്ചന്റെ പെർമിഷൻ ഇല്ലാതെ വേണ്ട. പഴയ ബന്ധങ്ങളെ ചതിച്ചുകൊണ്ട് നമുക്കൊരു പുതിയ ബന്ധം തുടങ്ങാൻ ഒരിക്കലും ആവില്ല മോളെ. ദേവ പ്ലീസ് എന്റെ കൂടെ വാ. ദേവ, ഐ ആം വെരി സോറി പ്രിയങ്ക, കാര്യങ്ങളൊക്കെ തുടങ്ങും മുമ്പ് തന്നെ അവസാനിച്ചു. ഐ ആം സോറി ദേവ, ഇതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. നീ എന്റെ കൂടെ വന്നേ പ്ലീസ്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഒരു റിയൽ കണക്ഷൻസും ഇല്ലാതെ ഞങ്ങളുടെ ബന്ധം മുന്നോട്ട് പോയത്. നിനക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ തമ്മിൽ ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോ എന്റെ ക്യാറ്റിനെ കാണാതായി. പിന്നെ നമ്മൾ വാലന്റൈൻസ് ഡേക്ക് മൂവി കാണാൻ പോയി. അന്നെന്താ സംഭവിച്ചെന്നറിയോ? ആ ദിവസം എന്റെ കാറ് മോഷണം പോയത്. പിന്നെ നിനക്ക് എങ്ങനെ പറയാൻ കഴിയും? നിന്റെ ഭാഗത്തും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് സൂയിൽ പോയത് ഓർമ്മയുണ്ടോ? അന്ന് ആദ്യമായിട്ട് നിനക്ക് ആസ്മ അറ്റാക്ക് ഉണ്ടായി. അത് കഴിഞ്ഞ് ഒരു ദിവസം നമ്മൾ കെ ആർ ബേക്കറി പോയി ഐസ്ക്രീം കഴിച്ചില്ലേ? അന്നാ നിന്റെ ഫോൺ നഷ്ടമായത്. അവസാനം ഞാൻ നിന്നെ പ്രിയങ്കയുടെ വീട്ടിൽ വെച്ച് കണ്ടപ്പോ എന്റെ ബ്രദറിന്റെ പ്രപ്പോസലും മുടങ്ങി. ഞങ്ങൾ അവിടെ എന്തുമാത്രം നാണം കെട്ടുമെന്നറിയോ? ഞാനും നീ ഒരുമിക്കുകയാണെങ്കിൽ എന്റെ ലൈഫ് എന്നേക്കുമായി ഡിസാസ്റ്റർ ആവും.
സീരിയസ്ലി ഇവനെയാണ് നീ സ്നേഹിച്ചത്? ആദ്യമായിട്ട് ഇവനെയും കൊണ്ട് നീ സൂയിലേക്ക് പോയപ്പോഴേ ഇവൻ അവിടെ തന്നെ കളഞ്ഞിട്ട് വന്നോളായിരുന്നു. ഇവർ തമ്മിൽ കാണാൻ പാടില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ? എന്തിനാണ് നീ അവനെ അകത്തേക്ക് വിളിച്ചോണ്ട് വന്നത്? How dare you? വിളിച്ച ഞാൻ പറയുന്നൊന്ന് കേക്ക്, താൻ ഞങ്ങളെല്ലാരും ഇപ്പൊ തെറ്റിദ്ധരിച്ചിരിക്കും. ബന്ധം നടക്കില്ല എന്ന് എന്റെ ഫാമിലി തീരുമാനിച്ചു കഴിഞ്ഞതാണ്. അതിന്റെ ഇടയ്ക്ക് കയറി കളിക്കാൻ നിനക്ക് ആരാടി അധികാരം തന്നത്? റിങ്കു എന്റെ അനിയത്തിയാണ്. ഷീ ഈസ് മൈ ഫാമിലി. പല പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, ഫാമിലി കംസ് ഫസ്റ്റ് ഓൾവേസ്. ശബ്ദം കേൾക്കാൻ പാടില്ല. ദേവൻ ഇറങ്ങിപ്പോടുന്ന നിനക്കറിയാമായിരുന്നല്ലേ പ്രിങ്കു അവനുമായിട്ട് കാണുന്ന എനിക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യം. എന്നിട്ട് നീ എന്തിനാ അവനെ അകത്തേക്ക് പിടിച്ചോണ്ട് വന്നത്? ശിവേട്ട പ്ലീസ്, അനിക്ക ഇതിൽ സത്യമായിട്ടും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനാണ് ദേവിന്റെ അടുത്ത്. പ്രിങ്കു ശബ്ദിക്കരുതെന്നാ ഞാൻ പറഞ്ഞത്. എന്ത് ചെയ്താലും ഇവളെ ഡിഫെൻഡ് ചെയ്യാൻ നീ ഉണ്ടെന്നുള്ള എന്റെ അഹങ്കാരമാണ്. ശിവ എന്തൊക്കെയാ ജസ്റ്റ് ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് ഇവളോട് പറഞ്ഞാൽ അവൾ അത് ചെയ്തേ അടങ്ങും എന്നുള്ള വാശിയിലാണെങ്കിൽ പിന്നെ ഞാൻ മനപൂർവ്വം ഒന്നും ചെയ്യില്ല. ആദ്യം ഞാൻ ചോദിച്ച ചോദ്യത്തിനാണ് ഉത്തരം വേണ്ടത്. നീ എന്തിനാണ് ദേവനെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നത്? അത് മാത്രം പറഞ്ഞാൽ മതി. ഐ വാണ്ട് ടു ഹിയർ യു. മറുപടി പറയാൻ. പ്രിങ്കു എന്തായാലും അവനെ വിളിച്ച് അകത്തേക്ക് കേട്ടില്ല എന്ന് എനിക്കറിയാം. അവൾ അതിനൊരിക്കലും ധൈര്യപ്പെടില്ല. അവൾ അങ്ങനെ വല്ലതും ചെയ്യുകയാണെങ്കിൽ ഞാൻ അവളെ എന്ത് ചെയ്യുമെന്ന് അവൾക്കറിയാം. അനിക മറുപടി പറയാനാണ് പറഞ്ഞത്. ഞാനാ ദേവനെ വിളിച്ചു വരുത്തിയത്. Thank you.
പ്രിയങ്കയോട് ഒരു രണ്ട് മിനിറ്റ് നേരം സംസാരിക്കാൻ മാത്രമേ ദേവൻ ആഗ്രഹിച്ചുള്ളൂ. അവൻ എന്റെ അനിയത്തിയോട് സംസാരിക്കുന്നതോ പോട്ടെ, അവൻ അവൾക്ക് നേരെ നോക്കാനുള്ള യോഗ്യത പോലും ഇല്ലാത്തവനാണ്. ആരാണെന്ന് അവന്റെ വിചാരം? ഒരു കുടുംബത്തിൽ പിറന്ന ഒരുത്തൻ കാണിച്ച അബദ്ധമാണവൻ. ഒരവിഹിത സന്താനം. He's a bloody cheat. He is a liar. പക്ഷെ താൻ അവനോട് ഇത്രയ്ക്ക് ദേഷ്യം കാണിക്കേണ്ട കാര്യം? അതിന് കാരണമുണ്ട്. അത് നീ അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം നിനക്ക് കുടുംബ മഹിമയും അന്തസ്സും എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവരുടെ സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് നിനക്കറിയില്ല. കാരണം നീ ചേരി എന്ന് വന്നവളല്ലേ. യു വിൽ നെവർ ഗെറ്റ് ഇറ്റ്. പക്ഷെ ആരെങ്കിലും എന്റെ അനിയത്തിയുടെ ജീവിതമോ എന്റെ കുടുംബത്തിന്റെ അന്തസ്സോ വെച്ച് കളിക്കുകയാണെങ്കിൽ എനിക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ഈ നിമിഷം ഞാൻ നിന്നെ ഈ ജോലിയിൽ നിന്ന് പുറത്താക്കുകയാണ്. ശിവൻകുട്ടി, അവൾക്ക് പറയാനുള്ളതും കൂടി നീ ഒന്ന് കേൾക്ക്. മുത്തശ്ശി ഇന്ന് മുത്തശ്ശി പോലും ഒന്നും പറയണ്ട. നിങ്ങൾ എല്ലാവരും ഇവളെ എപ്പോഴും ഡിഫൻഡ് ചെയ്തു, എല്ലാവരും പ്രശംസിച്ചു. ഈ ഫാമിലിയിലുള്ള എല്ലാവരും ഇവൾക്ക് ആവശ്യമുള്ള സ്ഥാനവും ഇവിടെ നൽകി. അപ്പോൾ ഇവൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്, ഇവളും ഈ ഫാമിലിയുടെ റൂൾസിനെ അംഗീകരിച്ചേ മതിയാവൂ. ആസ് എ ഫാമിലി ഞങ്ങൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞ സ്ഥിതിക്ക് എന്ത് അധികാരത്തിലാണ്, എന്ത് അവകാശത്തിലാണ് ഇവൾ ദേവനെ വീണ്ടും വീട്ടിലേക്ക് വിളിച്ചു കയറ്റിയത്? ശിവ, ദേവൻ ഇവിടുന്ന് പോയി കഴിഞ്ഞു. ഇനി ആ കാര്യത്തെ പറ്റി വഴക്കിട്ടോണ്ട് ഇവിടെ യാതൊരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. ഇവളൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാ. ഈ ലോകത്തിൽ എല്ലാവരുടെയും രക്തത്തിന്റെ കളർ ഒന്നായിരിക്കും, പക്ഷേ രക്തത്തിന്റെ കളർ ഒന്നായതുകൊണ്ട് അതിന്റെ വിലയും ഒന്നാകണമെന്ന് വാശി പിടിക്കരുത്. കുടുംബത്തിൽ പിറന്ന വ്യക്തികളുടെ അന്തസ്സും അഭിമാനവും ഒന്ന് വേറെ തന്നെയാണ്. തെരുവിൽ ജീവിക്കുന്നവർക്ക് അത് മനസ്സിലാകണമെന്നില്ല. കുടുംബ മഹിമയുള്ളവരെയും തെരുവിൽ കിടക്കുന്നവരെയും വേർതിരിക്കുന്ന ഒരു രേഖ അന്നുമുണ്ടായിരുന്നു, ഇന്നുമുണ്ട്, ഇനി എന്നുമുണ്ടാവും. നിനക്ക് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞാലും മനസ്സിലാവില്ല, കാരണം നീ ആ രേഖയുടെ മറുവശത്താണുള്ളത്. ഞാൻ ആരെയും ആ രേഖ മറികടക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. നിന്റെ കാര്യത്തിലും മാറ്റമൊന്നുമില്ല. ഐ കോൾഡ് യു ഫാമിലി, പക്ഷെ എന്ന് കരുതി നീ ശരിക്കും എന്റെ ഫാമിലിയിലെ അംഗമായി പോയെന്നൊന്നും വിചാരിക്കരുത്. ഞങ്ങളുടെ മര്യാദയാണെന്ന് വിചാരിച്ചാ മതി, അല്ലെങ്കിൽ നിന്നെ പോലൊരു പെണ്ണിന് ഈ വീട്ടിൽ ഇങ്ങനെ ഒരു സ്ഥാനം ഞങ്ങൾ തരില്ലായിരുന്നു. വരാനും സംസാരിക്കാനും ഒക്കെ ഉള്ള അനുവാദം തന്നില്ലേ? ഞങ്ങളുടെ കൂടെ ഇടപഴകി എന്ന് കരുതി നീ ഞങ്ങളെ പോലെ ആകുമെന്ന് വിചാരിക്കരുത്. യു ആർ നോട്ട് അസ്. അത് സത്യമാണെന്ന് നീ തന്നെ ഇന്ന് തെളിയിച്ചില്ലേ? നമ്മുടെ സ്റ്റാറ്റസിലും നമ്മുടെ ക്ലാസിലും നമ്മുടെ ചിന്താഗതികളിൽ പോലും വ്യത്യാസമുണ്ട്. ടുഡേ യു ക്രോസ് ഓൾ ദ ലിമിറ്റ്സ് ആൻഡ് ബാരിയേഴ്സ്. എന്നോട് എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും ഞാൻ ചിലപ്പോൾ സഹിച്ചെന്നിരിക്കും, പക്ഷേ ആരെങ്കിലും എന്റെ അനിയത്തിയുടെ ജീവിതമോ എന്റെ കുടുംബത്തിന്റെ അന്തസ്സോ വെച്ച് കളിക്കാൻ ശ്രമിച്ചാൽ ഞാൻ ഒരിക്കലും അത് കണ്ടു നിൽക്കില്ല. ഞാൻ നിന്നെ ഇപ്പോൾ തന്നെ ഈ നിമിഷം ഈ ജോലിയിൽ നിന്നും പുറത്താക്കുകയാണ്. യു ആർ ഫയർഡ്. ചോദിച്ചില്ലെങ്കിൽ ഒരു ഉപദേശം തരാം, ഇടയ്ക്കൊന്ന് നിലത്തോട്ട് നോക്കി നടക്കണം. വീണുടഞ്ഞു പോയ നല്ല ചിന്തകൾ ചിലപ്പോൾ പെറുക്കിയെടുക്കാൻ കഴിയുകയാണെങ്കിലോ? തന്റെ തറവാട്ട് മഹിമയൊക്കെ ഞാൻ പണ്ടേ കേട്ടറിഞ്ഞിട്ടുള്ളതാ. പക്ഷെ ഈ തറവാടികളുടെ ചിന്താഗതം ഇത്രയ്ക്ക് തരം താഴ്ന്നതായിരിക്കും ഇപ്പോഴെനിക്ക് മനസ്സിലായത്. നല്ല തറവാടിത്തോ പിള്ളച്ച, ഇതെന്നും ഇങ്ങനെ ആയിരിക്കട്ടെ.
തന്റെ മനസ്സ് കല്ല് പോലെയാണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് തെറ്റി പിള്ളച്ച, താൻ കല്ലൊന്നുമല്ല. നല്ലൊരു ഇടി വെട്ടിയാ ചിലപ്പോ കല്ലും പിളരും. പക്ഷെ ഈ ശിവനോ ബ്രോയ്, തന്നെ എന്തുകൊണ്ടാ ഉണ്ടാക്കിയതെന്ന് ആർക്കറിയാം. താൻ എന്താ പറഞ്ഞ പിള്ളച്ച, അന്തസ്സും ആഭിജാത്യോ അല്ലേ? മനസ്സും വിഷമവും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. മറ്റുള്ളവരുടെ വികാരങ്ങളെ ബഹുമാനിക്കാൻ പോലും അറിയില്ല. അങ്ങനെയുള്ളവർക്ക് എന്ത് അന്തസ്സും അഭിമാനവും. തന്റെ ഈ പുതിയ മുഖം ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇനി താനാരാ എന്നെ ഈ ജോലി എന്ന് പറഞ്ഞേക്കാൻ? ഇനി ഇവിടെ ജോലി ചെയ്യാൻ ഞാൻ തയ്യാറല്ല. എന്റെ അനുഗമോളെ, ഞാൻ പറയുന്ന മറ്റൊന്നും അല്ല. നീ ഇങ്ങനെ എടുത്തിയാടിയാ ജോലി ഉപേക്ഷിച്ച പിന്നെ നമ്മൾ എന്ത് കഴിക്കും? വലിയ ആൾക്കാരുടെ അടുത്ത് ആരെങ്കിലും വഴക്കിടുവോ? നീ പോയിട്ട് അവന്റെ കാല് പിടിക്കി. അവൻ എന്തെങ്കിലും പറഞ്ഞ അതൊന്നും നീ കാര്യമാക്കണ്ട മോളെ. എങ്ങനെയെങ്കിലും കുറച്ച് കള്ളക്കണ്ണീരൊക്കെ കാണിച്ചാ ജോലിയിൽ തിരിച്ചു കയറാൻ നോക്ക്. നിനക്ക് പറയട്ടെ,